നമസ്കാരം, ന്യൂസ് വാഗണിലേക്ക് സ്വാഗതം. ജമാഅത്തെ ഇസ്ലാമി താവളത്തിൽ ചെന്ന് അവരുമായി സഖ്യ ചർച്ച നടത്തിയ UDF കൺവീനർ MM ഹസന്റെ നീക്കം വലിയ പാളിച്ചയാണ് UDF രാഷ്ട്രീയത്തിന് സമ്മാനിച്ചത്. ഇസ്ലാമിക രാഷ്ട്രമെന്ന മുദ്രാവാക്യം ഉയർത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന അമീർ MM അബ്ദുൾ അസീസിന്റെ വീട് MM ഹസൻ സന്ദർശിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. ആ പാർട്ടിയുമായി തെരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടാക്കിയെന്നും തങ്ങൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDFമായി സഖ്യം ചേർന്ന് മത്സരിക്കുമെന്നും വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം പറഞ്ഞു. BJP ഉയർത്തുന്ന ഹിന്ദു രാഷ്ട്രവാദത്തെ എതിർക്കുന്ന പൊതുമനസ് രൂപപ്പെട്ടു നിൽക്കുന്ന കേരളത്തിൽ BJPയെ പോലെ തന്നെ അകറ്റി നിർത്തപ്പെട്ടിരുന്ന രാഷ്ട്രീയ രൂപമാണ് വെൽഫെയർ പാർട്ടി. അവരുമായി പരസ്യ ധാരണ ഉണ്ടാക്കുവാൻ UDF കൺവീനർ നടത്തിയ നീക്കം പരക്കെ വിമർശനത്തിന് ഇടയാക്കി. UDFനെ സമദൂര സിദ്ധാന്തത്തിലൂടെ സഹായിക്കുന്ന NSSഉം കാലങ്ങളായി UDFനൊപ്പം നിൽക്കുന്ന ക്രിസ്ത്യൻ സഭകളും കടുത്ത എതിർപ്പാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. മാണി കേരള കോൺഗ്രസിലെ ജോസ് വിഭാഗം LDFനൊപ്പം ചേർന്നതിന്റെ ക്ഷീണം തീർക്കാനാണ് ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിക്കാൻ ഹസൻ ഇറങ്ങിപ്പുറപ്പെട്ടത്. അത് വലിയ നഷ്ടക്കച്ചവടത്തിനാണ് ഇടയാക്കിയത്. ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തെ മുസ്ലിം ലീഗിലെ EK വിഭാഗം സുന്നികളും പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു. മലബാർ മേഖലയിൽ ലീഗിന്റെ കുത്തക സീറ്റുകളിൽ EK വിഭാഗത്തിന് വലിയ സ്വാധീനമുണ്ട്. ജമാഅത്തെ ഇസ്ലാമുമായി ആശയപരമായ പോരാട്ടം നടത്തുന്ന ഈ സുന്നി വിഭാഗത്തിന് അവരുമായുള്ള സഖ്യ നീക്കം ഒരിക്കലും സഹിക്കാനാവില്ല. UDFന്റെ അടിത്തറ വികസിപ്പിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട MM ഹസൻ ചെന്നു വീണിരിക്കുന്നത് കടുത്ത മുസ്ലിം വർഗീയതയുടെ ചെളിക്കുണ്ടിലാണ്. ജമാഅത്തെ ഇസ്ലാമുമായി സഖ്യത്തിലേർപ്പെടാൻ ശ്രമിച്ച UDF നിലപാടിനെ പരസ്യമായി എതിർത്ത് KCBC രംഗത്തു വന്നു. സഭാതലവന്മാരെ കണ്ട് ആശ്വസിപ്പിക്കാനെത്തിയ MM ഹസനെ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലിഞ്ചേരിയും തൃശൂർ ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തും അക്ഷരാർത്ഥത്തിൽ സീറോ മലബാർ സഭ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ നിന്നും ആട്ടിയിറക്കി എന്ന് തന്നെ പറയാം. ആ നിലയിലുള്ള പ്രതികരണമാണ് സഭാ മേലധ്യക്ഷന്മാരിൽ നിന്നും ഉണ്ടായത്. ന്യൂനപക്ഷ വർഗീയതയെ കൂട്ടുപിടിച്ച് ക്ഷീണം തീർക്കാൻ ശ്രമിക്കുന്ന MM ഹസന്റെ നിലപാടിനെതിരെ ഭൂരിപക്ഷ സമുദായങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. കോൺഗ്രസിലെ ഐ ഗ്രൂപ്പും MM ഹസന്റെ നിലപാടിനെ എതിർത്തിട്ടുണ്ട്. ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും പിന്തുണയുള്ള ഹസൻ അക്ഷരാർത്ഥത്തിൽ വെട്ടിൽ വീണിരിക്കുകയാണ്.